നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു മലയാള സിനിമയുടെ വില്ലൻ ആര് ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് മലയാള സിനിമയുടെ വില്ലൻ ആര് ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വേണ്ടി ശ്രീ ജി സുരേഷ് കുമാർ കേരള സിനി എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജു അക്കര കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ വൈസ് പ്രസിഡന്റും ഈ ചർച്ചയിൽ വിതരണക്കാരുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ശ്രീ സജി നന്ദിയാട്ട് ഒപ്പം പ്രമുഖ സംവിധായകൻ ഡോക്ടർ ബിജുവും ഈ ചർച്ചയിൽ ചേരുന്നു അഡ്വക്കേറ്റ് ഷാജു അക്കര ഈ സിനി എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ആണ് ഇന്ന് മലയാള സിനിമയുടെ പ്രതിസന്ധി അവസാനിക്കാത്തതിന് കാരണം എന്നാണ് ഒരു പൊതുവികാരം വന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ പോലും സിനി എക്സിബിറ്റേഴ്സ് ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിട്ടും നിർബന്ധ ബുദ്ധിയോടുകൂടി ചർച്ചകളിൽ നിലപാടുകൾ എടുക്കുന്നു എന്നാണ് പുറത്തേക്കൊക്കെ വരുന്ന വിവരം അതുകൊണ്ട് തന്നെ ലിബർട്ടി ബഷീർ അധ്യക്ഷനായും താങ്കൾ സെക്രട്ടറിയുമായുള്ള സിനി എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ആണോ ഈ ചർച്ചകൾക്ക് വിഘാതം എന്നുള്ളതിന് ആണ് താങ്കൾ ആദ്യം ഉത്തരം പറയേണ്ടത് കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഒരിക്കലും ഇതിൽ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല സിനിമകൾ തടസ്സപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും തന്നെയാണ് കട്ടപ്പനയും പുലിമുരുകനും ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ വരെ തടഞ്ഞു നിർത്തിയത് ഡിസ്ട്രിബ്യൂട്ടറാണ് അതിൽ സിനി എക്സിബിറ്റർ ഫെഡറേഷന് യാതൊരുവിധ പങ്കുമില്ല വളരെ നല്ല രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന പുലിമുരുകൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടുകയാണ് വെള്ളിയാഴ്ച മുതൽ ഇനി തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കേണ്ട ആ സിനിമകൾ ഞങ്ങളുടെ തിയേറ്ററുകളിൽ നിന്ന് പിന്നാക്കം വലിക്കുകയാണ് ചെയ്തത് ശ്രീ ഷാജു അക്കര ഞാനൊന്ന് ഇടപെടട്ടെ അതായത് അത് ഏറ്റവും ഒടുവിലുണ്ടായ സംഭവ വികാസങ്ങളാണ് അതിന് മുൻപേ തുടങ്ങിയതാണല്ലോ ഈ പ്രശ്നം ഒരുപക്ഷെ ഈ ഉത്സവ സീസണും മുൻപ് തന്നെ ഏതൊക്കെ ഉത്സവ സീസൺ വന്നാലും ഏറ്റവും ആദ്യം കേൾക്കുന്ന ഒരു പ്രസ്താവന സിനി എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ ഭാഗത്തു നിന്നാണ് അതായത് വൈഡ് റിലീസിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൻ്റെ മേൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം തിയേറ്ററുകൾ അടച്ചിടാൻ പോകുന്നു അതിൻ്റെ പുറത്ത് പിന്നെ ചർച്ചകൾ സിനിമകളെ തന്നെ മുൻനിർത്തി അവയെ മുൾമുനയിൽ നിർത്തി അതുമായി ബന്ധപ്പെട്ട ആളുകളെ മുൾമുനയിൽ നിർത്തിയുള്ള ചർച്ചകളൊക്കെയാണ് പിന്നീട് നടക്കുക എന്നുള്ളതാണ് കഴിഞ്ഞകാല കഥകൾ ഇപ്പോൾ അതിനകത്ത് വീണ്ടും സിനി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിതരണക്കാരും ഇനി ഇത് മുന്നോട്ട് നടക്കില്ല എന്നുള്ള അവരുടെ ഭാഗം ഇപ്പോൾ വ്യക്തമാക്കുന്നതല്ലേ ഈ മലയാള സിനിമ ഏറ്റവും ഒടുവിൽ ഓടിക്കൊണ്ടിരുന്നത് കൂടി പിൻവലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് അപ്പോഴും പ്രശ്നം നിങ്ങളല്ലേ എന്നതാണ് ചോദിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ പിൻവലിച്ചതും അതിൻ്റെ ഉത്തരവാദിത്വം ഇനി ഞങ്ങളുടെ തലയിൽ വെക്കേണ്ട കാരണം ഞങ്ങളല്ല അത് ചെയ്തത് 100 കോടി ക്ലബിൽ നിന്നും 150 കോടി ക്ലബിലേക്ക് 200 കോടിയിലേക്ക് കുതിക്കുന്ന പുലിമുരുകന് മലയാള സിനിമയുടെ എക്കാലത്തെയും റെക്കോർഡാവേണ്ട പുലിമുരുകൻ എന്തുകൊണ്ട് പിൻവലിച്ചു ആർക്കു വേണ്ടി പിൻവലിച്ചു അല്ലെങ്കിൽ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ വളരെ ഒരു ചെറിയ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോകുമ്പോൾ എന്തിനതിനെ തിയേറ്ററുകളിൽ നിന്ന് ശ്രീ ഷാജു അക്കര അവിടെ വീണ്ടും വരുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ക്രിസ്മസിന് പുറത്തിറങ്ങേണ്ട ജോമോന്റെ സുവിശേഷങ്ങളും മറ്റ് മലയാള ചിത്രങ്ങളും നിങ്ങൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല ഈ ഷെയറിന്റെ കാര്യത്തിൽ ഒരു ധാരണയാകാതെ എന്ന് നിങ്ങൾ വാശി പിടിച്ചത് ജോമോന്റെ സുവിശേഷങ്ങളോ അല്ലെങ്കിൽ ക്രിസ്മസിന് വരുന്ന 4 ചിത്രങ്ങളും പഴയ റേഷ്യോ പ്രകാരം കളിക്കുവാൻ ഞങ്ങൾ തയ്യാറായിരുന്നു നിലനിൽക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ആ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറായിരുന്നു ഞങ്ങൾ അതിനൊരു തടസ്സവും പറഞ്ഞിട്ടില്ല പക്ഷേ അതിനുശേഷം വർഷങ്ങളായി ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിമാൻഡ് ഈ ഒരു ആവശ്യം ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഭാഗം എന്നത്തേക്കൊരു തീരുമാനത്തിൽ എത്തിക്കാൻ കഴിയും എന്ന് മാത്രമേ ഞങ്ങൾ ചോദിച്ചുള്ളൂ ഈ 4 ചിത്രങ്ങളിലുമായി യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും വന്നിട്ടില്ല മിനിസ്റ്റർ അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാല മിനിസ്റ്റർ പറഞ്ഞു നിങ്ങളത് പ്രദർശിപ്പിക്കണം ഞങ്ങൾ അതിനും തയ്യാറായിരുന്നു ഇത് എന്തെങ്കിലും ഇതിനൊരു അറ്റം കാണണ്ടേ എന്നും ഇങ്ങനെ
മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യം. ശരി, ഞാൻ ശ്രീ ജി സുരേഷ് കുമാറിലേക്കും മറ്റുള്ളവരിലേക്കും പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി ശ്രീ ഷാജു വക്കര. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ഡേറ്റ് വെച്ച് ആവശ്യപ്പെടുന്നത്? എന്നെങ്കിലും ഇത് നടപ്പിലാകണമല്ലോ എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. എന്ത് നടപ്പിലാകണം എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം? അതായത് നിലവിലുള്ളത് 60-40 റേഷ്യോ, അതിൽ ഒരു 50-50 റേഷ്യോയിലേക്ക് കൊണ്ടുവരണം. പബ്ലിസിറ്റി ഇനത്തിൽ 4% ഈ 60%ന് പുറമേ ഞങ്ങളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ആ 4% കാലഘട്ടം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം. ഇനി സിനിമാ പോസ്റ്ററുകളുടെ ഒരു ആവശ്യം ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്കില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു ഇതിലൂടെയും ഷാജു വക്കര, അതായത് സിനിമ പണം മുടക്കി നിർമ്മിക്കുന്ന നിർമ്മാതാവിന് 50% പോലും കിട്ടുന്നില്ല എന്നതാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ കണക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് 50-50 വേണം, പിന്നെ 4% പബ്ലിസിറ്റിയുടെ കൂടി ഒരു ആനുകൂല്യം കൂടി വരികയാണെങ്കിൽ 54% നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ. അതല്ല പറഞ്ഞത് അല്ലല്ല, നിലവിലുള്ള 60-40 റേഷ്യോ, അതിൽ 40 ഞങ്ങൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, 60 പ്രൊഡ്യൂസറാണ് കൈപ്പറ്റുന്നത്, 60%ൻ്റെ പുറമെയാണ് 4% പബ്ലിസിറ്റി. അപ്പോൾ ടോട്ടൽ 64% ആണ് ഒരു പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആവശ്യം ഈ 40% കൂടെ ഒരു 4% കൂടി മതി എന്നതാണോ? അല്ലല്ല, 4% പബ്ലിസിറ്റി ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് തിയേറ്ററുകളിലേക്ക് പോസ്റ്ററുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളത് വില കൊടുത്ത് വാങ്ങിക്കോളാം. ഈ 4% പബ്ലിസിറ്റി ഒഴിവാക്കി തരണം, കൂടാതെ ഈ 60 എന്നുള്ളത് 50 കൊണ്ടുവരണം. ആ കണക്കാണ് ഞാൻ പറഞ്ഞത്. അതായത് 60-50 ആക്കണം എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർമാർക്ക് കിട്ടുന്ന 50 പോലെ നിങ്ങൾക്കും 50 കിട്ടണം. അതിനോടൊപ്പം 4% പബ്ലിസിറ്റിയുടെ ആനുകൂല്യം കൂടി നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ 54 എന്നത് കണക്കല്ലേ? എനിക്കാണോ തെറ്റുപറ്റിയത്? അല്ലല്ല, 4% പബ്ലിസിറ്റി ഞങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അത് പ്രൊഡ്യൂസർക്കൊരു വീതവും ഇല്ല. അതിന് ഞങ്ങളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കി തരണോ എന്നാണ് ഞങ്ങൾ. അതായത് ആകെ 50% മതി എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. 4% പബ്ലിസിറ്റി 50% മതി, ഞങ്ങൾ കൊടുക്കുന്ന 4% പബ്ലിസിറ്റി ഇനി ഞങ്ങൾ നൽകുകയില്ല. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ ആവശ്യം. ശരി ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജി സുരേഷ് കുമാർ, ഒന്ന്, ഈ പ്രതിസന്ധിക്ക് കാരണം സിനി എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ അല്ല, നിങ്ങളാണ്. നിങ്ങൾ ഏകപക്ഷീയമായി സിനിമകൾ കൊടുക്കുന്നില്ല, ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ പിൻവലിക്കുന്നു. രണ്ടാമത്തേത്, ഈ പറഞ്ഞ 50% പിന്നെ 4% പബ്ലിസിറ്റിയുടെ ചിലവ് അവരിൽ നിന്ന് ഈടാക്കുന്നത് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ള അവരുടെ ഡിമാൻഡും നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വീകാര്യമല്ല? അതായത് ഞങ്ങളൊരു സിനിമ നിർമ്മിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് ഉണ്ടായിക്കൊണ്ട് വരാനായിട്ട് ഞങ്ങൾക്ക് 1 വർഷം മുതൽ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം വരെ എടുക്കും. അതിൻ്റെ പിന്നിലെ പെയിൻ എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിനും അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിനും അതിൻ്റെ ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസിനും ഒക്കെ അറിയാം. ഒരു സിനിമ ഉണ്ടായിക്കൊണ്ട് വരുന്ന പെയിൻ ഇവർക്ക് അങ്ങനൊന്നുമില്ല. ഇവരൊരു തിയേറ്റർ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ആ തിയേറ്ററിൽ ഇപ്പോൾ പറയുന്ന പബ്ലിസിറ്റി പോലും അവർ പൈസ മുടക്കുന്നില്ല, 1 പൈസ. അപ്പം 4% ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, അത് നെറ്റിൻ്റെ 4%. അത് വരുമ്പോഴത്തേക്ക് എന്നിട്ട് ഇപ്പം ഹോൾഡ് ഓവർ ആയാലും അതുമില്ല. അപ്പം ലിറ്ററലി 4% പോലും വരുന്നില്ല, അതുപോലും തരില്ല. അതായത് ഇവരുടെ സ്ലിപ്പ് വരെ ഞങ്ങളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചിലവും ഇല്ലാതെ രാവിലെ വെള്ളിയാഴ്ച രാവിലെ സ്വിച്ച് ഇടുമ്പം ബോക്സ് ഓഫീസിൽ പൈസ വീഴുകയാണ്. വേറെ ഒരു ചിലവും ഇല്ല. ശ്രീ സുരേഷ് കുമാർ, ഞങ്ങളുടെ തിയേറ്ററുകൾ വേണമെങ്കിൽ ഞങ്ങൾ ഒരു കല്യാണ മണ്ഡപമായി പോകാമായിരുന്നു, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനമാക്കി അവർക്ക് മാറ്റിക്കൊണ്ടു പോകാമായിരുന്നു. ഇങ്ങനെ കഷ്ടപ്പെട്ട് മലയാള സിനിമയ്ക്ക് വേണ്ടി അവർ അവിടെ തിയേറ്ററാക്കി തന്നെ നിലനിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അവർ അങ്ങനെ തന്നെ കാലങ്ങളായി നിലനിർത്തുന്നത് ഒരു പക്ഷേ അവരുടെ സിനിമയോടുള്ള താല്പര്യം കൊണ്ടാകില്ല. ചെയ്ത എത്രയോ പേരുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബൂം വന്നപ്പോൾ അത് വിറ്റ് കാശാക്കിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ അകത്തു നിന്ന് നല്ല ലാഭം ഉള്ളതുകൊണ്ടാണ് അത് നിലനിർത്തി പോകുന്നത്. 1400 തിയേറ്ററിൽ നിന്ന് 520 തിയേറ്ററായിട്ട് കുറഞ്ഞത് ഇവർ വൈഡ് റിലീസ് അനുവദിക്കാത്തത് കൊണ്ടും ഇവർ ബാക്കിയുള്ള തിയേറ്ററുകാർ പൂട്ടിപ്പോയത്, ബി ക്ലാസ് തിയേറ്ററുകാർ സി ക്ലാസ് തിയേറ്ററുകാരൊക്കെ പൂട്ടിപ്പോയത് എന്തുകൊണ്ടാണ്?
വൈഡ് റിലീസ് അനുവദിക്കില്ല. അപ്പോൾ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് മെയിൻ സ്റ്റേഷനിൽ മെയിൻ തിയേറ്റേഴ്സിൽ 50 ദിവസമോ 100 ദിവസമോ കളിച്ച് ഹോൾഡ് ഓവർ ആയി കഴിഞ്ഞിട്ടാണ് അപ്പുറത്തെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അവിടെ വ്യാജ സീഡിയും കാര്യങ്ങളും ഒക്കെ വന്ന് എല്ലാവരും സിനിമ കണ്ടുപോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നാണ് 90-ന് ശേഷമാണ് തിയേറ്ററുകൾ മുഴുവൻ അടഞ്ഞു പോയത്. വീഡിയോ പൈറസി വ്യാപകമാകുന്നതോടുകൂടിയാണ് തിയേറ്ററൊക്കെ അടഞ്ഞു പോകുന്നത്. അതിൽ നിന്നും പിടിച്ചു തന്നത് ഈ മെയിൻ സ്റ്റേഷൻ തിയേറ്റേഴ്സാണ്. എന്തുകൊണ്ട്? അവർക്ക് റിലീസ് കിട്ടിയതുകൊണ്ട് അവർ പിടിച്ചു തന്നു. അവർ പിടിച്ചു തന്നു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പം കേരളത്തിലുള്ള തിയേറ്ററുകളുടെ ചരിത്രം എടുക്കുക. 50 കൊല്ലം കഴിഞ്ഞ തിയേറ്ററുകളുണ്ട്, ഒരു 40 കൊല്ലം ആയതുണ്ട്, 30 ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയ കുറച്ച് ചുരുക്കം ചില തിയേറ്ററുകൾ ുള്ളൂ. അപ്പോൾ ഇത്രയും കാലം തലമുറകളായിട്ട് ബിസിനസ് നടത്തി വരികയാണ്. ചില തിയേറ്ററുകളൊക്കെ 3ാമത്തെ തലമുറയാണ് അവർ ബിസിനസ് നോക്കുന്നത്. അപ്പോൾ ഇത് ലാഭമില്ലാത്ത കച്ചവടമാണെങ്കിൽ എന്നെ നിർത്തിക്കൊണ്ട് പോകും. ഇതെല്ലാം ലാഭമുള്ള കച്ചവടമാണ്. അവർക്ക് ഒരു പൈസ ചിലവില്ല. വെള്ളിയാഴ്ച രാവിലെ ഒരു സ്വിച്ച് ഇട്ടാൽ, പണ്ടാണെങ്കിൽ ശ്രീ സുരേഷ് കുമാർ, ഇതേ വാദം വേണമെങ്കിൽ മലയാള സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാക്കളുടെ മേലേക്കും വരാം. അതായത് ഇതിനകത്ത് നല്ല ലാഭമുള്ളത് കൊണ്ട് തന്നെയാണല്ലോ നിങ്ങളും സിനിമ എടുക്കുന്നത് എന്ന ചോദ്യവും ഉണ്ടാകാമല്ലോ. എത്ര പേര്, എത്ര നിർമ്മാതാക്കൾ ഇവിടെ ഉണ്ട് പറയാനൊക്കോ? എത്ര, അതായത് ബാലൻ മുതൽ ഇപ്പം ഇന്ന് ഈ കഴിഞ്ഞ December 30 വരെ 4450 സിനിമകളോളം ഇറങ്ങി. 4500 സിനിമകൾ ഇറങ്ങിക്കാണും. ഞാൻ പറയുന്നത് 1938 മുതൽ 2016 വരെയുള്ള കണക്കാണ്. അതിൽ രക്ഷപ്പെട്ടിരിക്കുന്നത് 37 പ്രൊഡ്യൂസർമാരെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? നിങ്ങൾ എടുത്തു പറയൂ എത്ര പ്രൊഡ്യൂസർമാരെ അറിയാം, പേരെടുത്ത് പറയാനറിയാം. നമുക്കിവിടെ തിരുവനന്തപുരത്തെ തിയേറ്റർ അറിയാം, എറണാകുളത്തെ തിയേറ്റർ അറിയാം, കോഴിക്കോട് ഏതൊക്കെ തിയേറ്റർ ഉണ്ടെന്നറിയാം. എത്ര നിർമ്മാതാക്കളുണ്ടെന്ന് എത്ര പേർക്ക് ആർക്ക് പറയാനൊക്കും? ഓരോരുത്തർ ഇങ്ങനെ വരുന്നു. നമ്മൾ ഒരു ഒരു റെയിൽവേ സ്റ്റേഷൻ, ട്രെയിൻ വന്നു പോകുന്നു, അവിടെ സ്റ്റേഷൻ നിൽക്കുന്ന സുരേഷ് കുമാർ, അതിന് ഉത്തരവാദി ആരാണ്? സ്റ്റേഷനിൽ കൂടെ സിനിമ നിർമ്മിക്കുന്ന നിങ്ങൾ ഈ മേഖലയെ പുറത്തേക്ക് കൂടുതൽ സുതാര്യമാക്കി വിടുന്നില്ല. ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും ഇതിന്റെ പ്രദർശനം എന്ന് പറയുന്നതും നിങ്ങളുടെ ചില സംഘടനകൾ മാത്രം ചേർന്നിരുന്ന് അടച്ചിട്ട മുറിയിൽ ആലോചിക്കുന്ന തലത്തിലായി മാറുന്നുണ്ട്. ഇതിനെ ജനകീയമാക്കാനും കൂടുതൽ പുതിയ തലമുറയിലേക്ക് സിനിമാ നിർമ്മാണം കൊണ്ടുവരുന്നതിനും നിങ്ങൾ എന്ത് താല്പര്യമെടുത്ത് വരുന്നുണ്ട്? അവിടെ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പോൾ ആരാണ് ഇവിടുത്തെ നിർമ്മാതാക്കൾ? എല്ലാം പുതിയതായിട്ടുള്ള ന്യൂ ജനറേഷൻ ആയിട്ടുള്ള പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സും ഇവിടുത്തെ ടെക്നീഷ്യൻസും ഇവിടുത്തെ ആർട്ടിസ്റ്റും എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? ഞങ്ങൾ എത്ര പേര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പെർമനൻ്റ് ആയിട്ടുള്ളവർ? എടുത്ത് വിരലിനെണ്ണാവുന്ന പേരെ ഒന്ന് ഒന്ന് എടുത്ത് പറയാനൊക്കോ. ആരെങ്കിലും ഒരു 5, 10 പേരുടെ പേര് പറയാനൊക്കോ. പഴയ പ്രൊഡ്യൂസർമാർ നിലനിന്ന് പോകുന്ന ഒരു 10 പേരുടെ പേരെടുത്ത് പറയാനൊക്കോ. എല്ലാവരും പൂട്ടിപ്പോയി, പിന്നെ നിവൃത്തിയില്ലാതിൻ്റെ അകത്ത് നിൽക്കുകയാണ്. എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരുന്നത് മുഴുവൻ ഇപ്പം ഈ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ 123 പടങ്ങളിൽ 8ഓ 10ഓ അല്ലെങ്കിൽ 15ഓ പടങ്ങളാണ് പഴയ പ്രൊഡ്യൂസേഴ്സ് എടുത്തത്. ബാക്കിയെല്ലാം പുതിയ ആൾക്കാരല്ലേ? ശരി, പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു ചോദ്യം മറ്റുള്ള അതായത് നിങ്ങൾ പ്രൊഡ്യൂസർമാർ എന്നുള്ള നിലയ്ക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് എന്താണ് മുന്നോട്ട് വെക്കാനുള്ളത്? ഇവരുടെ ഡിമാൻഡ് 50% പിന്നെ 4% പബ്ലിസിറ്റിയുടെ റിലാക്സേഷനുമാണല്ലോ. അത് നിങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണോ, ഈ സ്റ്റാറ്റസ് കോയിൽ മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണോ നിങ്ങളുടെ വാദം? ഈ സ്റ്റാറ്റസ് കോയിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കൂ, അല്ലാതെ ഇത് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇനി അത് എത്ര നാൾ ഞങ്ങൾ പൂട്ടി വെച്ച്, ഇനി ഞങ്ങൾ അടുത്ത ഞങ്ങൾ സിനിമാ നിർമ്മാണവും നിർത്തും. അപ്പോൾ ഇവിടെ അവിടെ കിടക്കട്ടെ, എല്ലാവരും കൂടെ തീരുമാനിക്കട്ടെ. ഞങ്ങളാണോ, ഞങ്ങളുടെ ഭാഗത്താണോ ശരി, അവരുടെ ഭാഗത്താണോ ശരിയെന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞല്ലോ. ഒരു കമ്മീഷനെ വെച്ച് നോക്കാമെന്ന് അവർ സമ്മതിക്കാത്ത എന്ത്? അവരിറങ്ങിപ്പോയല്ലേ നേരത്തെ? സാജു പറയുന്ന കേട്ടു, സർക്കാരിൻ്റെ മുമ്പിൽ സമ്മതിച്ചു. സർക്കാരിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്ത് സമ്മതിച്ചു? നിങ്ങൾ ഇറങ്ങിപ്പോയില്ലേ? ചേംബറിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയില്ലേ? പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ സംഘടനകളുടെ ഒക്കെ ഈഗോ മൂലം ഇതെല്ലാം നിന്ന് പോകട്ടെ, എന്തുകൊണ്ടാണ് പോകുന്നത്? മുൻ സിനിമാ മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ ഇന്ന് പറഞ്ഞതപ്പോൾ ശരിയായി വരികയല്ലേ? ഒരു ചോദ്യം, ശ്രീ സുരേഷ് കുമാർ, ശ്രീ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഈ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരുടെ സ്വാർത്ഥ താല്പര്യമാണ് പ്രശ്നം, അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ എന്തു പറയുന്നു? കെ ബി ഗണേശിന് വായി തോന്നുന്ന കോതക്ക് പാട്ടെന്ന് പറഞ്ഞ് എന്ത് വേണോ പറയാം, പുള്ളി എന്തും പറയും. പക്ഷേ യഥാർത്ഥ കാര്യം പുള്ളി മനസ്സിലാക്കിയിട്ടില്ലല്ലോ. പുള്ളി ഇവിടെ വന്ന് ഞങ്ങളുമായിട്ട് സംസാരിച്ചോ?
ചലച്ചിത്രപ്പെട്ടപ്പോ ഇവിടുത്തെ മന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ സിനിമാക്കാരുടെ കാര്യങ്ങൾ അറിയില്ല എന്നങ്ങ് പറയുന്നത് എത്രത്തോളം ശരിയാണ്? അയ്യോ, അതുകൊണ്ട് 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 കാര്യം അറിയാതെ സംസാരിക്കരുത്. മന്ത്രി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് കാര്യ ഗൗരവമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അല്ല, ചുമ്മാ തോന്നിവാസം വിളിച്ച് പറയുന്നതല്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ സജി നന്ദിയാട്ട്, ഈ പറയുന്ന കാര്യത്തിൽ അങ്ങയോട് എൻ്റെ ചോദ്യം വിതരണക്കാരുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ്. ഈ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഭാഗം തൽക്കാലം അങ്ങ് മറക്കുക. ഈ വിതരണക്കാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഈ പറയുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഈ രണ്ടഭിപ്രായങ്ങളുടെയും അല്ലാത്തൊരു ഭാഗത്തേക്കോ നിങ്ങളുടെ സംഘടനയ്ക്ക് അഭിപ്രായമുണ്ടോ? ആദ്യമായി പറയട്ടെ, കഴിഞ്ഞ രണ്ടാഴ്ചയായി വിവിധ ചാനലുകളിൽ ചർച്ചകളിൽ കേരളത്തിലെ ജനതയ്ക്ക് പരിചിതമായ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് വിധിയല്ല, വിളിച്ചു വരുത്തിയതാണ് ഈ സമരം. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചോളം നമുക്ക് അവിടെ ലഭിക്കുന്ന വിഹിതം പ്രൊഡ്യൂസർ വിഹിതം കൂടെ കൂട്ടിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ പ്രശ്നം ഡിസംബർ 16 മുതൽ ഇത്ര രൂപ തരൂ എന്ന് ഏകാധിപത്യമായി തീരുമാനിച്ചിടത്താണ്. ഒരു ഗൺ പോയിന്റ് നിർത്തിക്കൊണ്ട് പെടലിക്കൊണ്ട് കത്തി വെച്ചിട്ട് ഇത്രാം തീയതി മുതൽ ഇത്ര രൂപ തരൂ എന്ന് പറയുന്നിടത്താണ് പ്രശ്നത്തിന് തുടക്കം. ഒരു സമവായത്തിലൂടെ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചർച്ച ചെയ്ത് പിന്നീട് അത് തീരുമാനത്തിലേക്ക് വന്നേനെ അത് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും ഇവിടുത്തെ പ്രശ്നം ആരും പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ പ്രതീകാത്മകമായ ഒരു വാചകം പറഞ്ഞോട്ടെ, മാർക്കാൻഡിയുടെ പ്രസംഗമുണ്ട്, ലെൻ മി യുവർ ഇയേഴ്സ്, ഐ ആം ഹിയർ ടു ബേറി ദ സീസർ നോട്ട് ടു പ്രേസ് ഹിം എന്ന വലിയ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. അലക്ഷ്യമായി നടന്ന ജനക്കൂട്ടത്തെ, റോമാ തെരുവിൽ നടന്ന ജനക്കൂട്ടം ഈ മാർക്കാൻഡിയുടെ പ്രസംഗം കേട്ടപ്പോൾ അവിടെ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അത് ചരിത്രം. പക്ഷേ ഇവിടെ ആരും ആരെയും കേൾക്കാൻ തയ്യാറാവുന്നില്ല. സിവിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇത് ഈ ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ സജി, കേൾക്കാമോ? ഇവിടെ ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും വേദനിക്കുന്നവരാണ്. അവര് ആരും തന്നെ നിലനിൽക്കുന്നില്ല. സാമ്പത്തികമായി അവരുടെ നില ഭദ്രമല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങളൊരു തവളപത്രം ഇറക്കൂ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അടുത്ത ചൊവ്വാഴ്ച ഈ സമരം തീരും. ഫെഡറേഷന്റെ ജനറൽ ബോഡി നടക്കുമ്പോൾ ഈ സമരം തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് ഗവൺമെന്റ്, ഞാൻ ഇതിനു മുമ്പ് പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്, ലെറ്റസ് ഹാവ് ദ ബോഡി. ഗവൺമെന്റ് എന്ന് പറഞ്ഞത് ഒരു സോവൻ അതോറിറ്റിയാണ്, ഒരു പരമാധികാരമുള്ള ഒരു അതോറിറ്റിയാണ്. അപ്പോൾ ദ പീപ്പിൾ, നമ്മുടെ മേൽ. അപ്പോൾ ഗവൺമെന്റ് ഇന്ന് ഇടപെട്ടിരിക്കുന്നു. ഗവൺമെന്റ് ഒരു സൂചന നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തിയേറ്ററുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഗവൺമെന്റ് ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു ചർച്ചയിൽ സർക്കാരിന് കിട്ടിയ പരാതിയുടെ പുറത്ത് അത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ടാകാം. പക്ഷേ അതാണോ ഈ പ്രശ്നത്തിന്റെ ശാശ്വതമായ പരിഹാരം? ഇവിടെ ഈ സിനിമാ നിർമ്മാണ വിതരണ മേഖലയിൽ, പ്രദർശന മേഖലയിൽ സംഘടനകളാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇതിന് കൃത്യമായ ഒരു നിയമ സംവിധാനമില്ല, ഒരു നിയന്ത്രണമില്ല എന്നുള്ളതല്ലേ പ്രശ്നം? അത് കൊണ്ടുവരാൻ നിങ്ങളെപ്പോലുള്ളവർ എന്തുകൊണ്ടാണ് മുൻകൈ എടുക്കാത്തത്? അതിന് പകരം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ഇത് തീരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് അങ്ങേപ്പോലുള്ളവർക്ക് പറയേണ്ടി വരുന്നു. ആ വിശ്വാസത്തിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് ഊഹിച്ചു മാത്രം കാര്യങ്ങൾ കണ്ടെത്തേണ്ടി വരുന്നു. ഇതെന്തുകൊണ്ടാണ്? ഞാൻ പറയട്ടെ, ഈ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് 1956 എന്തിനാ ഫോം ഇവിടെ ഉണ്ടാക്കിയതെന്ന് അറിയാമോ? ഈ സംഘടന തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാ? ഒരു ആർബിട്രറി ആയിട്ടാണ് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രവർത്തിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. സർക്കാരിലേക്ക് ഈ പ്രശ്നം പോകരുത് എന്ന് തന്നെയാണ് ഫിലിം ചേംബർ ആഗ്രഹിച്ചത്. അങ്ങനെയാണെങ്കിൽ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് എന്തുകൊണ്ട് ഇതുവരെ ഈ പ്രശ്നം പരിഹരിക്കാനായില്ല? ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ലല്ലോ. ഈ സിനി എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഇത്തരം ഉത്സവ സീസണുകളിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള വിലപേശലുകൾ ഇതുവരെ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് കണ്ടില്ല എന്നാണോ?
ഈ ഫിലിം ചേംബർ കൊമേഴ്സ് ഒരു കൊമേഴ്സ് എന്ന് പറയുന്നത് കോർഡിനേഷൻ ആണ്. ആരുടെ? ഈ നാല് സംഘടനകളുടെ, ഡിസ്ട്രിബ്യൂട്ടർ, പ്രൊഡ്യൂസർ, ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ, ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ, ഈ നാല് പേരുടെ കോർഡിനേഷൻ ആണ്. അവിടെ നാല് പേർക്കും പ്രാതിനിധ്യമുണ്ട്. റൊട്ടേഷൻ ആണ്, പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, റൊട്ടേഷൻ ആണ്. അതിന്റെ ബയലോ വായിച്ചാൽ മനസ്സിലാവും. അവിടെ ഫിലിം ചേംബർ എന്നൊക്കെ ഇവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ടോ? അന്നൊക്കെ മലയാള സിനിമയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്താണ്, ഈ ഓരോ സംഘടനകളും അവരുടേതായ രീതിയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുകയും സ്വതന്ത്രമായി അഭിപ്രായം പറയുകയും സ്വതന്ത്രമായി തീരുമാനമെടുക്കുകയും ചെയ്യുകയാണ് ഫിലിം ചേംബറിനെ മാറ്റി നിർത്തിയിട്ട്. അവിടെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു മിനിസ്റ്ററോട്, ചർച്ചയിൽ ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞത് അത് തന്നെയാണ്. ഫിലിം ചേംബർ നാല് മക്കളാണ്. ഈ നാല് മക്കൾ നമ്മളെ പ്രശ്നം തീർക്കാൻ ഫിലിം ചേംബറിന് അറിയാമെങ്കിലും നാല് മക്കളിൽ പലരും ഫിലിം ചേംബർ പറയുന്നത് കേൾക്കുന്നില്ല. വീട്ടിൽ കാരണവർ പറയുന്നത് മക്കൾ കേട്ടില്ലെങ്കിൽ ഒരാൾ കേട്ടില്ല, എന്ത് ചെയ്യും? ഇപ്പോഴും ഞാൻ പറയുന്നു ഫെഡറേഷൻ എന്ന് പറയുന്നത് ഈ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ ഈ ചർച്ചയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരാണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകുമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇതിൽ ആരാണ് അയേണ്ടത്? ലാൽ, ഇന്നലെ വൈകുന്നേരം രാത്രി 8 മണി വരെ ഈ ഫെഡറേഷനുമായി ഫിലിം ചേംബർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തി. ഷാജു അക്കൽ ഉൾപ്പെടെ അവിടെ ഉണ്ട്, ചർച്ച നടത്തിയതാണ്. അവിടെ ഫിലിം ചേംബർ ഇടപെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഫിലിം ചേംബർ പലപ്പോഴും ഇടപെട്ടിരുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഇവിടെ ഫിലിം ചേംബർ ഒരിക്കലും ഫെഡറേഷൻ എതിരല്ല, ഫെഡറേഷന്റെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റി. അവർ സമയം കൊടുത്തില്ല, ഒരു ചർച്ചയിലേക്ക് വന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ സജി നന്ദിയാട്ട്, ഇപ്പോ ഡോക്ടർ ബിജു ഈ പറയുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ താങ്കളാണ് ഒരു തരത്തിൽ ചിലരുടെ കാഴ്ചപ്പാടിൽ ലോട്ടറി അടിച്ച് ഇരിക്കുന്ന ഒരു സംവിധായകൻ എന്ന് പറയുന്നവരുണ്ട്. അത് താങ്കൾക്കാണ് വിശദീകരിക്കാനാകുക. മലയാള സിനിമയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കാടുപൂക്കുന്ന നേരം എന്ന ചിത്രം താങ്കൾ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. മറ്റ് സിനിമകളൊന്നും, മലയാള സിനിമകളൊന്നും ഇല്ലാത്ത തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. താങ്കളുടെ അനുഭവം എന്താണ് ഇതിൽ? ഇപ്പോൾ മലയാള സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കുന്ന വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ പറഞ്ഞതിൽ നിന്ന് സിനിമ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്താണ് ഇന്ന് എന്നാണ് താങ്കൾ കരുതുന്നത്? ആദ്യമേ പറയട്ടെ, ഇതൊരു ലോട്ടറി അല്ല. ഇത് ഈ സിനിമയുടെ നിർമ്മാതാവിൻ്റെയും ഈ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരുടെയും ധൈര്യവും ചങ്കൂറ്റവുമാണ്. കാരണം ഞങ്ങൾക്ക് സിനിമ റിലീസ് ചെയ്യാൻ തിയേറ്ററുകൾ കിട്ടുമെങ്കിൽ ഞങ്ങൾ റിലീസ് ചെയ്യും. കുറച്ചുപേർ സമരം ചെയ്യുന്നു എന്ന് പറയുന്നതുകൊണ്ട് മറ്റുള്ള തിയേറ്ററുകൾക്ക് സിനിമ കിട്ടാതിരിക്കുകയും സർക്കാർ തിയേറ്റർ ഉൾപ്പെടെ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതമാണെന്നിരിക്കെ എന്തുകൊണ്ട് സിനിമ റിലീസ് ചെയ്യാതെ ഇരിക്കണം? റിലീസ് ചെയ്യാൻ തയ്യാറുള്ള എല്ലാ സിനിമകളും റിലീസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. സിനിമ കാണിക്കരുത്, കാണരുത് എന്നൊക്കെ പറയാൻ ഇവിടെ ആർക്കാണ് അവകാശമുള്ളത്? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. സിനിമ കാണുക എന്ന് പറയുന്നത്, കല ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ അവകാശമാണ്. ഇത് തടസ്സപ്പെടുത്താൻ ആർക്കാണ് അവകാശം? ഇത് വേണമെങ്കിൽ പരസ്യമായി സിനിമകൾ അല്ലാതെയും കാണിക്കുന്ന തരത്തിലേക്ക് വളരണം. അതങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള പിടിവാശികളുടെയൊക്കെ പേരിൽ ജനങ്ങൾക്ക് സിനിമ കാണാനുള്ള അവകാശം നിഷേധിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ ധ്വംസനമാണ്. അതായത് ഇത് ചില വ്യക്തികളുടെ പിടിവാശിയായി തന്നെയാണോ താങ്കൾ കാണുന്നത്? അതല്ലാതെ ഇതിനകത്ത് സിനിമ എന്നുള്ള വ്യവസായത്തിലെ യഥാർത്ഥ തൊഴിൽ തർക്കമോ ഈ സാമ്പത്തികമായ വിതരണത്തിന്റെ യഥാർത്ഥ പ്രശ്നമോ അല്ല നിഴലിക്കുന്നത് എന്നാണോ താങ്കൾ കാണുന്നത്? ഞാൻ ആദ്യമേ പറയട്ടെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എന്നെ പോലെയുള്ള സംവിധായകർക്ക് ഇപ്പോൾ ഇവിടെ സമരം ഉണ്ടായില്ലെങ്കിലൊക്കെ ഞങ്ങൾ സിനിമ ചെയ്യും. ഇതൊന്നും ഞങ്ങൾക്കൊരു ബാധകമായ കാര്യമല്ല. ഇനിയിപ്പോൾ തിയേറ്റർ റിലീസ് ചെയ്തില്ലെങ്കിലും സിനിമ ചെയ്യാൻ ഞങ്ങൾക്കറിയാം, അത് മാറ്റിവെക്കട്ടെ. പക്ഷേ സിനിമ ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ ഇവിടെ നിലനിൽക്കേണ്ട ഒന്നാണ്. ആ വ്യവസായത്തിൽ ഒട്ടേറെ താരങ്ങൾ ഉൾപ്പെടെ, സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെ, നിർമ്മാതാക്കൾ ഉൾപ്പെടെ, വിതരണക്കാരുൾപ്പെടെ, തിയേറ്റർ ഉടമകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടുന്നതാണ്, ഒത്തിരി ആളുകൾ ജോലി ചെയ്യുന്നതാണ്. ഒരു ഫെസ്റ്റിവൽ പോലെയുള്ള സമയത്ത് വളരെ വലിയ കുറേ ചിത്രങ്ങൾ അതിൻ്റെ നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരും മാസങ്ങളോളം കഷ്ടപ്പെട്ട് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലൊരു സിനിമ നിർമ്മിക്കുമ്പോൾ അതൊരു ഫെസ്റ്റിവൽ മുൻകണ്ട് അത് റിലീസ് ചെയ്യാനായി തയ്യാറെടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ ഫെസ്റ്റിവലിന് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഏതൊരു ആവശ്യത്തിൻ്റെ പേരിലായാലും തികഞ്ഞ അന്യായമാണ്.
ഒരു ന്യായീകരണമില്ല. ഞങ്ങൾക്ക് ഇനി 40-50 അല്ല 50-60 കിട്ടണം, 30-40 എന്തുമായിക്കോട്ടെ, അത് അന്യായമാണ്. അത് തൽക്കാലം ആ ഫെസ്റ്റിവൽ സമയത്ത് നിങ്ങൾക്കിനി ഈ ഒരു ക്രിസ്മസ് ആർക്കെങ്കിലും തിരിച്ചു കിട്ടാൻ പറ്റുമോ? ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ കിട്ടാമായിരുന്ന അവരുടെ ഒരു എന്താ പറയുക സാമ്പത്തിക വരുമാനം ഇനി എപ്പോഴാണ് തിരിച്ചു കൊടുക്കാൻ പറ്റുക? അപ്പോൾ അതല്ലായിരുന്നു വേണ്ടുന്നത്. ഈ സിനിമ റിലീസ് ചെയ്യാൻ അനുവദിക്കുകയും രമ്യമായ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൂടെ ഇത് രമ്യമായി. ശ്രീ ഷാജു അക്കരയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ജി സുരേഷ് കുമാർ, ഇപ്പോൾ ഈ തിയേറ്റർ ഉടമകൾ പറയുന്ന ഒരു കാര്യം, ഈ പഴയതുപോലെ അല്ല ഇപ്പോൾ സിനിമാ നിർമ്മാണം, ഡിജിറ്റൽ ടെക്നോളജിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ പ്രിൻ്റ് എടുക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് പണ്ട് 10-30 ലക്ഷം രൂപയൊക്കെ ചിലവാകുമായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്, ലക്ഷങ്ങളുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ലാഭം മുഴുവൻ നിങ്ങളീ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പണം മുടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി തിയേറ്റർ കെട്ടി ഉണ്ടാക്കി കാത്തിരിക്കുന്ന ഇവർക്ക് അതിൻ്റെ ഒരു വിഹിതം ലഭിക്കേണ്ടതല്ലേ? അത് ലഭിക്കുന്നില്ല. ഒന്നത് ഈ വൈഡ് റിലീസൊക്കെ അനുവദിക്കുന്ന കാലഘട്ടമാണ്, പല ചിത്രങ്ങളും വരുന്നുണ്ടല്ലോ. ഇപ്പൊ പുലിമുരുകനൊക്കെ ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്, 7-8 കിലോമീറ്ററിലാണ് സിനിമകൾ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് അവിടെയൊക്കെ ഉണ്ടാകുന്ന നഷ്ടം എങ്ങനെയാണ് നിങ്ങൾ നികത്തുക? അവർക്ക് ഇപ്പൊ കിട്ടുന്ന കൂടുതല, അവർക്ക് എന്ത് നഷ്ടം? അവർക്ക് നഷ്ടം ഉണ്ടെങ്കിൽ നികത്തിയതില്ല, അവരുടെ ബാലൻസ് ഷീറ്റ് അവർ പ്രഖ്യാപിക്കട്ടെ, എല്ലായിടത്തും വെളിയിൽ വെക്കട്ടെ. ഇവർക്ക് എവിടാണ് നഷ്ടം? ഈ കൂടുതൽ ആളുകൾ കാണുന്നത് കൊണ്ട് കിട്ടുന്ന മുഴുവൻ ലാഭമാണ്. സിനിമയുടെ ടിക്കറ്റ് ചാർജ് കൂടുതലായതുകൊണ്ട് അവർക്കും അതിൻ്റെതായ നേട്ടം ഉണ്ടാകുന്നു എന്ന് പറയുന്നതല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാരണങ്ങളാൽ ഉണ്ടായ നേട്ടത്തിന്റെ ഒരു വിഹിതമെങ്കിലും, അതിൻ്റെ കൃത്യമായ പകുതി എന്ന് പറയുന്നില്ല, അവർ ആവശ്യപ്പെടുന്നില്ല, അതിൻ്റെ ഒരു ചെറിയ വിഹിതമെങ്കിലും അവർക്ക് കൂടി കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധത പോലും കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇപ്പൊ കിട്ടുന്നല്ല അല്ലേ, അവർക്ക് ഇപ്പൊ കിട്ടുന്ന വീതം തന്നെ കൂടുതലാ. ഇനി എന്തോന്ന് കൂടുതൽ കൊടുക്കാൻ? ഞങ്ങളുടെ ചങ്ക് വരച്ചു കൊടുക്കണോ? ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ വളരെ കൂടുതലാ. കേൾക്കാൻ വയ്യ, കേൾക്കുന്നുണ്ട് ശ്രീ സുരേഷ് കുമാർ പറയുന്നത്? കേൾക്കുന്നുണ്ട്. തന്നെ വളരെ കൂടുതലാണ്. അവർക്ക് എന്ത് ചെലവാണുള്ളതെന്ന് പറയൂ. ആ അവർക്ക് എന്ത് ചെലവാണുള്ളതെന്നാണ് ആദ്യം എനിക്കൊന്ന് പറയേണ്ടത്. ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. 40% കിട്ടിക്കഴിഞ്ഞ് 2-ാമത്തെ ആഴ്ച 55%, 3-ാഴ്ച ആഴ്ച 50%, അത് കഴിഞ്ഞ് ഹോൾഡ് ഓവറായ 40-30 ഇടുന്നത് എന്ന് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യണം. ഇത് അറിഞ്ഞുകൂടെങ്കിൽ DCR പരിശോധിക്കണം. ഓരോ പടം എൻഡ് ചെയ്യുമ്പോഴും അതിൻ്റെ പിക്ചർ എൻഡിങ് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ എക്സിബിറ്റർ ഷെയറിൻ്റെ കോളം നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ ഷെയറിനെക്കാട്ടിലും കൂടുതൽ എക്സിബിറ്റർ ഷെയറാണ് വരുന്നത്. പോരാത്തതിന് ഇവിടെ 2 രൂപ സർവീസ് ചാർജ് ഉണ്ട്. ഇവർക്ക് റിസർവേഷൻ ചാർജ് ഇവർ തരുന്നുണ്ടോ? റിസർവേഷൻ ചാർജ് ഞങ്ങളുടെ പടങ്ങൾ അവിടെ വരുമ്പോഴല്ലേ ചുമ്മാ ആരും റിസർവ് ചെയ്ത് തിയേറ്ററിൽ ചുമ്മാ കയറി ഇരിക്കില്ലല്ലോ. AC ഇട്ടുണ്ട്. ശരി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അതായത് ഈ സിനിമയുടെ മുതൽ മുടക്ക് വലിയ ശതമാനം അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ മുതലും മുടക്കുന്നത് ഈ പ്രൊഡ്യൂസർമാരാണ്. ഈ നിങ്ങളുടെ തിയേറ്ററുകളിൽ നിന്ന് ചില താരങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി മുൻകൂറായി പണം കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പണം മുടക്കുന്ന പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളുടെ കയ്യിലാണ് എല്ലാ ഉത്തരവാദിത്വവും വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്നതിൻ്റെ നല്ലൊരു ശതമാനം ഞങ്ങൾക്കും കിട്ടണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതൊരു അമിത ആഗ്രഹമല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അധികം കിട്ടുന്നു എന്ന് ശ്രീ സുരേഷ് കുമാർ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് കാണിക്കുമെന്ന് അദ്ദേഹം പറയുന്നതിൽ ഒരു ഭീഷണി ഉണ്ടല്ലോ. അതായത് നിങ്ങളിപ്പോഴും കണക്കിൽപ്പെടുത്താതെ ഇവിടെ ഇന്ന് പരിശോധനയ്ക്ക് പോയ കാരണങ്ങളാൽ നികുതി വെട്ടിപ്പിലൂടെ സെസ് പൂർണ്ണമായി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാതെ ഒക്കെ നിങ്ങൾ നേടുന്ന ലാഭത്തെക്കുറിച്ച് കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെ നിങ്ങൾ ലാഭം നേടുമ്പോൾ നിങ്ങൾക്ക് എന്തിന് കൂടുതൽ? അങ്ങനെ വഴിവിട്ടൊരു ലാഭം ഞങ്ങൾ നേടുന്നില്ല. ഇതിൽ ശ്രീ സുരേഷ് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. അതായത് ഇവിടെ പ്രൊഡ്യൂസേഴ്സ് ആരംഭകാലം മുതൽ തകർന്നിടിയുകയാണ്. നമ്മളതിനെ എതിരഭിപ്രായമൊന്നുമില്ല. ഇവിടെ വളരെ വിരലിൽ എണ്ണാവുന്ന പ്രൊഡ്യൂസേഴ്സിനെ നിലനിൽക്കാൻ കഴിയുന്നുള്ളൂ. ഈ 60% ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസർമാർ നിലനിൽക്കാത്തത്? എവിടെ സിനിമയിലെ വില്ലൻ ആര്? ഒരിക്കലും ഫെഡറേഷനോ ഫെഡറേഷനല്ല, ആ വില്ലൻ ആരാണ് എന്നുള്ളത് പ്രൊഡ്യൂസറാണ് കണ്ടുപിടിക്കേണ്ടത്. ഇന്നലത്തെ മീറ്റിങ്ങിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു 4 ക്രിസ്മസ് പടങ്ങൾക്ക് ഏകദേശം 30-35 കോടി രൂപയാണ് മുടക്കി വെച്ചിട്ടുള്ളത്. ഈ 35 കോടി രൂപ മുടക്കിയപ്പോൾ ഇതിൽ ഒരു 40% ഒരു 5-ഓ 10-ഓ ആളുകളിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്.
സിനിമയുടെ വില്ലൻ ആരാണെന്നുള്ളത് പ്രൊഡ്യൂസർ തിരിച്ചറിയണം. ആ ഭാരം മുഴുവൻ നിർമ്മാതാവിന്റെ ഉത്തരവാദിത്വമാണ്. ഉൽപ്പാദിപ്പിക്കുമ്പോ അതിന് എത്ര മുടക്കണം, അതിൽ എത്ര നഷ്ടം സഹിക്കാൻ തയ്യാറാണെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾ പ്രദർശനശാലയുടെ ഉടമകൾ ആണല്ലോ, നിങ്ങൾക്ക് അർഹിക്കുന്ന അതിന്റെ വിഹിതം ലഭിക്കുമ്പോൾ അവർ തീരുമാനിച്ചോട്ടെ. കൂടുതൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്തിനാണ് കടക്കുന്നത്? നിങ്ങളുടെ അമിതമായ ആഗ്രഹമല്ലേ അത്? അല്ല അല്ല, ഞങ്ങൾക്ക് യാതൊരുവിധ അമിത ആഗ്രഹവും ഇല്ല. ഞങ്ങൾക്ക് ഇപ്പോൾ 60% നൽകുന്നത് ഏകദേശം 2004 ഉണ്ടാക്കിയ ഈ കരാറിൽ നിന്നും ഒരു വ്യതിചലനം, അതായത് ഒരു ഏകീകരണ സ്വഭാവം. കേരളത്തിലെ പല തിയേറ്ററുകളിലും ഈ 55 മാള് പോലെയുള്ള സ്ഥലങ്ങളിൽ 50, 40, 30 എന്ന് പടങ്ങൾ കളിക്കുന്നുണ്ട്. വർഷങ്ങളായി ബിസിനസ് ചെയ്യുന്ന ഞങ്ങൾക്ക് തരാനാണ് ബുദ്ധിമുട്ട്. എല്ലാം പറയുന്നു പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി. ആരാണ് ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടിയത്? ഞങ്ങളാണോ? ഞങ്ങളല്ല, അത് അവരാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് പടം അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും, നിങ്ങൾക്ക് അറിയാമെങ്കിൽ. അല്ല, ഇവിടെ മനുഷ്യൻ കഷ്ടപ്പെട്ട് ജീവൻ പണയം വെച്ചും ഭാര്യയുടെ താലി പണയം വെച്ചുമാണ് ഇവിടെ സിനിമ ഇറക്കിക്കൊണ്ട് പോകുന്നത്. അതിന്റെ 50% വീതം വാങ്ങിച്ചോണ്ട് പോണ്. ഈ പൊട്ടിയ 100 പടത്തിന്റെ വീതം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ 50% പൊട്ടിപ്പോയ പടത്തിന്റെ ഒരു പ്രൊഡ്യൂസറിന് കിട്ടിക്കാണു. അതായത് 1800 തിയേറ്ററുകളിൽ നിന്ന് 500 എത്തി കുറഞ്ഞത് കൊണ്ടും തിയേറ്ററുകളുടെ ലാഭത്തിന്റെ തോത് കൂടിയത് കൊണ്ടല്ല സുരേഷ്. അതായത് ഇരുഭാഗത്തും ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മളില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതിന് ഉത്തരവാദി ഫെഡറേഷൻ അല്ല, അല്ലെങ്കിൽ തിയേറ്റർ ഉടമകളല്ല. പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് കൂടുതൽ ലേവലാതിപ്പെടുന്നത്? അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇത് പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ പ്രശ്നമല്ലല്ലോ. ഇത് പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറിച്ച് പറയുന്നത് ഈ പ്രദർശനശാലകളിൽ സിനിമകൾ എടുക്കാതെ നിർമ്മാതാക്കളെ ബന്ദികളാക്കുന്നത് ഞങ്ങൾക്കൊരു 10% കുറവ് കിട്ടിയാൽ മതി. അഡ്വാൻസ് ഞങ്ങൾക്കൊരു 10% കുറവ് തന്നാൽ മതി. 4% പബ്ലിസിറ്റി ഞങ്ങൾക്ക് ഒഴിവാക്കി തന്നാൽ മതി. ഞങ്ങൾക്ക് ഈ ചെറിയ 2 ഡിമാൻഡുകളേ ഉള്ളൂ. ഒരു 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 ചില്ലി കാശ് തരൂല, ഒരു ചില്ലി കാശ് തരൂല, അത് പ്രതീക്ഷിക്കാൻ വേണ്ട. ശ്രീ സുരേഷ് കുമാർ, ഒരു ചർച്ച എന്ന് പറയുമ്പോ ഇത്തരത്തിലുള്ള ഒരു ഏകാധിപത്യപരമായ ഒരു സമീപനമെടുക്കാമോ? ഞങ്ങൾ എന്ത് ചർച്ച, എന്ത് ചർച്ച ചെയ്യാൻ? നിങ്ങൾ രാവിലെ ഏകപക്ഷീയമായിട്ട് ഒരു ലെറ്റർ എഴുതി ഞങ്ങളുടെ ഓഫീസിൽ കൊടുത്തു വിട്ടിട്ട് ഞങ്ങൾ 16-ാം തീയതി മുന്നേ തരാമെന്ന് പറയുന്ന നിങ്ങളുടെ അഹങ്കാരം ഞങ്ങൾ അനുവദിച്ചു തരണം എന്നാണ് പറയുന്നത്? വർഷങ്ങളായി ഞങ്ങൾ ചോദിക്കുന്ന ഒരു ഡിമാൻഡ്, 2015 ചേംബർ മീറ്റിംഗ്, 3 കൊല്ലം മുമ്പ് 50 രൂപ 1-ാം തീയതി കഴിഞ്ഞപ്പോ 100 രൂപ ടിക്കറ്റ്. ഇതിന്റെ വ്യത്യാസം മാത്രം മതിയല്ലോ നിങ്ങൾക്ക്. 50 രൂപ ടിക്കറ്റ് ആയിരുന്നത് 100 രൂപ, നിങ്ങൾ 100 ആയി, 120 ആയി, 150 വരെ വാങ്ങിക്കുന്നുണ്ട് പല തിയേറ്ററുകളും. കമ്മീഷൻ കൂട്ടി കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കല്ല, അല്ലാതെ ഇത് ഉണ്ടായിക്കൊണ്ട് വരുന്നവനെ കഴുത്ത് ഞെരിച്ച് പിടിച്ച് അതിന്റെ അകത്ത് നിന്ന് കാശ് വാങ്ങിക്കല്ല ചെയ്യേണ്ടത്. എത്ര ടിക്കറ്റ് ചാർജ് എത്ര വർദ്ധിപ്പിക്കുമ്പോഴും അതിന്റെ 60% എത്തിച്ചേരുന്നത് പ്രൊഡ്യൂസർക്കാണ്. അതെ, ബാക്കി നിങ്ങൾക്ക് വരുന്നില്ല. അപ്പൊ 40% അല്ല, 50% നിങ്ങൾക്ക് വരുന്നില്ല അതിന്റെ അകത്ത്. 3-ാം ആഴ്ച, ആദ്യത്തെ ആഴ്ച മാത്രമല്ലേ ഉള്ളൂ 40%, 2-ാം ആഴ്ച 45%, 3-ാം ആഴ്ച 50-50% ഇതല്ലേ പോകുന്നത്? ഇതിൽ രണ്ടാം ശ്രീ ഷാജു അക്കര, എന്തായാലും ഈ കാര്യത്തിൽ നിങ്ങൾ തന്നെ പറയുന്നത് പോലെ ഈ പ്രൊഡ്യൂസറുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് അതിന്റെ ഭാരമില്ല. ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ തന്നെ അധികം എന്നുള്ള വാദമുള്ള നിലയ്ക്ക് ഉള്ള ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ശരി, നിങ്ങൾക്ക് അതിനകത്ത് അതൃപ്തിയുണ്ട്, അതിന് നിങ്ങൾ ചർച്ച ചെയ്യണം. മാറിയ സാഹചര്യം അനുസരിച്ച് മൾട്ടിപ്ലക്സുകൾക്ക് കൊടുക്കുന്നത് പോലെ മറ്റു തിയേറ്ററുകൾക്ക് കിട്ടുന്നില്ല, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവേചനത്തിന്റെ വേദനയുണ്ട്. പക്ഷെ അത് ചർച്ച ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ ഇങ്ങനെ ഒറ്റയടിക്ക് സിനിമകളെ തന്നെ ബഹിഷ്കരിച്ച് മലയാള സിനിമയ്ക്ക് പകരം തമിഴ് സിനിമകളെ ഓടിച്ച് വിജയിപ്പിച്ച് നിങ്ങൾ ഇങ്ങനെയാണോ ഇതിനെ നന്നാക്കേണ്ടത്? അല്ലല്ല, സിനിമകളെ ബഹിഷ്കരിക്കുന്നത് ആരാണ്? ഓടിക്കൊണ്ടിരിക്കുന്ന പുലിമുരുകൻ നിർത്തിയത് അവരാണ്, ഞങ്ങളല്ല. 2, ക്രിസ്മസ് ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ട് വർഷങ്ങളായി. 2015 ചേംബർ മീറ്റിംഗ് നിങ്ങൾ തരുന്ന വല്ല മിച്ചം വരുന്ന എന്തോ പിച്ച കാശ് വാങ്ങിച്ചോണ്ട് ഞങ്ങൾ പടം റിലീസ് ചെയ്യണം എന്നാണ് പറയണേ. അതിന് വേറെ ആളെ നോക്കിയാൽ മതി മിസ്റ്റർ ഷാജു.
ശ്രീ സുരേഷ് കുമാർ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവർ വന്നതിന്റെ പ്രശ്നമാണോ, എഴുത്ത് തന്നതിന്റെ പ്രശ്നമാണോ? അവരുടേത് ഒരു സംഘടനയാണ്, എത്ര കുറഞ്ഞവരോ ആയിക്കോട്ടെ, ഭാരവാഹികളാണ് കത്ത് തരുന്നത്. കാര്യങ്ങൾ പടങ്ങൾ റിലീസ് ചെയ്യാൻ അനുവദിക്കുക. അതെ, അവർ ചെയ്യേണ്ടത് ഇത് കേട്ടിട്ട് മന്ത്രി വിളിച്ച യോഗത്തിൽ നിന്ന് ഇവർ ഇറങ്ങിപ്പോവില്ലായിരുന്നു ചെയ്തത്. മന്ത്രി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സർക്കാർ പറയുന്നത് ഞങ്ങൾ കേൾക്കാൻ തയ്യാറായിരുന്നു. ചേംബർ ഇവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇവർ ആരോടും സംസാരിക്കുന്നതിന് തയ്യാറല്ല. ഇവർ പറയുന്നത് തന്നെ നടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും സാധ്യമല്ല. എന്തായാലും ഈ 60% കൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിന് ഞങ്ങളില്ല. ശ്രീ സുരേഷ് കുമാർ, അത് പ്രതീക്ഷിക്കുകയും വേണം. ഒരു കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വിട്ടുവീഴ്ച വേണ്ടി വരും. ആ കാര്യത്തിൽ അവരുടെ വേദന നിങ്ങൾ കേൾക്കാനെങ്കിലും തയ്യാറാകേണ്ടതുണ്ട്. അവരെ ഓട്ടിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്തിനാണ്? അവരെത്ര ചർച്ച ചെയ്തു? ഇന്നലെയും ചർച്ച ചെയ്തില്ലേ ഞങ്ങളുടെ അടുത്ത് വന്ന്? ഇന്നലെയും ചർച്ച ചെയ്തല്ലോ. ഇനി എന്ത് ചർച്ച? ശ്രീ ഷാജു അക്കര, അപ്പോ ഈ ചർച്ചയ്ക്ക് പോകുമ്പോഴുള്ള നിങ്ങളുടെ വാദങ്ങളാണ് പ്രശ്നം, പിടിവാശിയാണ് പ്രശ്നം, സമീപനമാണ് പ്രശ്നം. അത് സർക്കാരും സൂചിപ്പിച്ചതാണ്, നിങ്ങളോട് സർക്കാർ പലതവണ പറഞ്ഞതാണ്. നമുക്ക് ആലോചിക്കാം, സമയത്തിന്റെ പരിമിതി അതുവരെ കാത്തിരിക്കാന്ന് പറഞ്ഞതാണ്. നിങ്ങൾ എന്തുകൊണ്ട് കാത്തു നിൽക്കുന്നില്ല? അതായത് ഞങ്ങൾ വർഷങ്ങളായി, 13 വർഷമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ബാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടും അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടും ഇതൊന്നും ഇവിടെ നടപ്പിലായി കണ്ടില്ല. ഇനിയും ഞങ്ങൾ കാത്തിരിക്കണോ? 13 വർഷം അറിഞ്ഞുകൂടാത്ത കാര്യം പറയരുത്. ടി ബാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് നിങ്ങൾ അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞുതരാം. അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു, ഞാനും ഒരു അംഗമായിരുന്നു. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന നിങ്ങൾക്കുള്ള കാര്യങ്ങളോ ഇത് കൂട്ടിത്തരണമെന്നോ ഒന്നുമില്ല. ടാക്സ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അതിന് അടുത്ത് പോയി ടാക്സ് കുറച്ച് വാങ്ങിച്ച് അതിന്റെ ശതമാനം കിട്ടുന്ന നിങ്ങൾ വാങ്ങിക്ക്. അതല്ലേ ചെയ്യേണ്ടത്? ശ്രീ ഷാജു അക്കര, ഈ പറയുന്ന വിവിധ സമിതികൾ പല കാലങ്ങളിലായി പഠിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ തിയേറ്ററുകളിലൊക്കെ ടിക്കറ്റ് സംവിധാനം ഇലക്ട്രോണിക് സംവിധാനമാക്കി മാറ്റണം എന്ന്, ഈ ടിക്കറ്റിംഗ് ആക്കണമെന്ന്. അതാണ് ഈ നികുതി വെട്ടിപ്പിനെ തടയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാത്തത് എന്താണ്? എല്ലാവർക്കും സൗകര്യമായിരിക്കുമല്ലോ, ഈ വിഹിതമൊക്കെ കൃത്യമായി എല്ലാവരുടെയും പോക്കറ്റുകളിൽ എത്തുമല്ലോ. ഈ അല്ലല്ല, ഈ ഗവൺമെൻറ് ഈ ടിക്കറ്റിംഗ് കൊണ്ടുവന്നോട്ടെ, എല്ലാ തിയേറ്ററുകളിലും സ്ഥാപിച്ചോട്ടെ, ഞങ്ങളതിനെതിരല്ല. പക്ഷേ അത് സർക്കാരിൻ്റെ കീഴിലുള്ളൊരു ബോഡി ആയിരിക്കണം. കെലക്ട്രോണിൻ്റെയോ സിഡിറ്റിൻ്റെയോ സിഡാറ്റിൻ്റെയോ ITമിഷൻ്റെയോ സെർവർ വെച്ചോട്ടെ, എല്ലാ ലോക്കൽ ബോഡിയിലും അത് കണക്ട് ചെയ്തോട്ടെ. അതൊന്നും ഞങ്ങൾക്ക് എതിർപ്പുള്ള കാര്യങ്ങളല്ല. അത് ഈ ടിക്കറ്റിംഗ് വന്നോട്ടെ, അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, വരട്ടെ. അതിനൊന്നും ഞങ്ങളെതിര് നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ ടിക്കറ്റിംഗ് എന്ന് വേണമെങ്കിലും നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏത് ബോഡി വെച്ചാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. അല്ലാതെ പിന്നെ എന്തിനാണ് കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന് ലെറ്റർ എഴുതി കൊടുത്ത 2 മാസം മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് ടിക്കറ്റിംഗ്? ഈ ടിക്കറ്റിംഗ് രണ്ടാമത് സ്വകാര്യ പുസ്തകങ്ങൾക്ക് കൊടുക്കുന്നതിലാണ് ഞങ്ങൾക്ക് വിയോജിപ്പ്. സ്വകാര്യ കമ്പനികൾക്ക്, കേരളത്തിൽ ഒരാൾ സിനിമ കാണുമ്പോൾ 50 പൈസ സ്വകാര്യ കമ്പനികളിലേക്ക് എത്തിച്ചേരുന്നതിനോടാണ് ഞങ്ങൾക്ക് വളരെ തമാശയായിട്ടാണ് തോന്നുന്നത്. നിങ്ങളെല്ലാം സ്വകാര്യമായ ബിസിനസ് ആണ് നടത്തുന്നത്. 50 സ്വകാര്യ പുസ്തകങ്ങളെ നിങ്ങൾ എതിർക്കുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഭാഗത്ത് നിന്നുകൊണ്ട് സ്വയം നാട്ടുകൾ ഈർപ്പിച്ച് ഈ നികുതി പോലും കൃത്യം അടയ്ക്കാത്ത ഒരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ടാണ് എന്നുള്ളത് വളരെ പരിഹാസ്യമായ കാര്യമാണ്. ശ്രീ സജി നന്ദിയാട്ട്, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു, ഒരു ചില്ലി കാശ് പോലും ഇനി പ്രതീക്ഷിക്കേണ്ട, അങ്ങനെ ചർച്ചയ്ക്ക് വരികയും വേണ്ട എന്ന്. അങ്ങനെ ഒരു കടുത്ത നിലപാടിൽ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നാണ് കരുതുന്നത്? ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നയമുണ്ടല്ലോ, സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ വിജിലൻസ് PWD സംയുക്ത പരിശോധന നടന്നു കഴിഞ്ഞിരിക്കുന്നു പല തിയേറ്ററുകളിലും. ഇതുവഴി കാര്യങ്ങൾ വഴിക്ക് വരും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമാ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഇന്നലെ രാത്രി വരെ നടന്ന ചർച്ചയിൽ, എല്ലാ ചർച്ചയിലും പങ്കാളിയായി അവിടെ ഇരുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഒത്തിരി ഒരു അയവ് ഉണ്ടായിട്ടുണ്ട് ഇന്നലത്തെ ചർച്ചയിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചാനലിൽ കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുമ്പോഴും കൂടുതൽ അകന്നു പോകാതെ സമരം തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുക. എപ്പോഴും വഞ്ചി ഇപ്പോഴും തിരുനഗറിൽ തന്നെ, അത് പാടില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ് പറഞ്ഞത്, സർക്കാർ ഇടപെട്ട് തുടങ്ങി. വിജിലൻസ് സർക്കാർ പറയാതെ തിയേറ്ററിൽ കയറുമോ?
ഈ സർക്കാരിന്റെ ഈ ഇടപെടൽ കൊണ്ടാണോ താങ്കൾക്ക് തോന്നിയത് ഫെഡറേഷന്റെ ഭാഗത്ത് നിന്ന് ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതായി താങ്കൾക്ക് മനസ്സിലായി എന്ന്? അല്ലല്ല, കാരണം ഇന്നലെ ചേംബർ ഓഫ് കൊമേഴ്സ് യോഗം വിളിച്ചിരുന്നു. ആ സമയത്ത് 2 മണിക്ക് വെച്ച യോഗം, 4 മണിക്ക് വെച്ച സമയത്ത് ഫെഡറേഷൻ പങ്കെടുത്തു. ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസർ പങ്കെടുക്കാൻ പറ്റിയില്ല, കാരണം അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് അവിടെ ഞാനും പങ്കെടുക്കുന്നതാണ്, അവിടെ നടന്നുകൊണ്ട് ആ സമയക്കുപ്ത പാലിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പങ്കെടുത്തില്ല. പക്ഷേ ഫെഡറേഷൻ ഈ പറഞ്ഞ പോലെ ചേംബറിനെ തിരസ്കരിച്ച് പോയവരാണെങ്കിൽ കൂടിയും ഇന്നലെ അവരെല്ലാവരും, ഡോക്ടർ രാമദാസ്, അതുപോലെ തന്നെ നന്ദകുമാർ, അവരുടെ ബഹുമാനായ നേതാക്കന്മാരൊക്കെ ആ ചേംബറിൽ വന്നിരുന്നു, ചേംബറിനെ കേട്ടു. അപ്പോൾ എൻ്റെ ഒരു എനിക്ക് മനസ്സിലായ അവരുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ എല്ലാ ചർച്ചകളിലും എല്ലാ സംഘടനയുടെ ചർച്ചയിലും പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ കേട്ട് അവിടെ ഈ ഉള്ളയാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യം പറഞ്ഞത് അടുത്ത ചൊവ്വാഴ്ചയോടുകൂടി ഇതൊരു തീരുമാനമാകും, അങ്ങനെ തീരണമെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാകണമല്ലോ. അതായത് ഒന്നുകിൽ 50-50 നടക്കണം, തീർച്ചയായും 4% പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാകണം. എവിടെയാണ് ഒരു നീക്കുപോക്കിൽ ഈ ഫെഡറേഷൻ ഒരു സമവായത്തിന് തയ്യാറാകുക? എനിക്ക് ഇന്നലെ അവർ ടങ് സ്ലിപ്പിൽ മനസ്സിലായ ഒരു കാര്യം പറയാം. ഈ പറഞ്ഞിരിക്കുന്ന ഈ പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ 4% ഇല്ലേ, ആ 4%ന്റെ കാര്യത്തിൽ തീരുമാനമായത് ഈ സമരം പിൻവലിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ സത്യസന്ധമായി പറഞ്ഞതാണ്, ഇതെല്ലാം ഭാഗമായി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം. കാരണം ഇവർക്ക് ഫെഡറേഷൻ മനസ്സിലായിട്ടുണ്ട് അവർക്ക് തെറ്റിയ പറ്റ്, കാരണം അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, കാരണം അവർ കൊടുത്ത കത്ത് ഒരു മുൾമുനയിലായിപ്പോയി, ചർച്ച ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നൊരു തെറ്റ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ നേതാക്കന്മാരുടെ ഭാഷത്തിൽ നമുക്ക് മനസ്സിലാകാം, ശ്രീ സുരേഷ് കുമാർ ഒക്കെ ഇന്നലെ ചർച്ചകളുള്ള ആൾക്കാരാണ്. അപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് വിട്ടുവീഴ്ചയില്ലാത്തതിന് കാരണം ശ്രീ ലാൽ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് ക്രിസ്മസ് സീസണിൽ ഇറങ്ങേണ്ട പടമായിരുന്നു ഈ 4-6 പടം. ഈ 6 പടം രണ്ട് വർഷം മുമ്പ് 1.5 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് കോടികൾ മുടക്കി വന്നിട്ട് ആ സമയമാകുമ്പോൾ ഇത് ഫെസ്റ്റിവൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ അവർ വേദനിച്ചിരിക്കുക. ആ വേദനയാണ് അവർ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്, ദണ്ണമെന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ പ്രേക്ഷകരുടെ ഭാഗത്ത് കുറച്ചു കാലമായുള്ള മലയാള സിനിമ കാണാതിരുന്നതിന്റെ ഒരു പ്രതികരണം തിയേറ്ററുകളിൽ ഉണ്ടാകുന്നുണ്ടോ? ഈ നിർമ്മാതാക്കളും തിയേറ്ററുമായി താങ്കളുടെ ചിത്രത്തിലുള്ള ധാരണ മറ്റ് മെയിൻ സ്ട്രീം സിനിമകളുടെ കാര്യത്തിൽ ഉള്ളതുപോലെ തന്നെയാണോ? അത് താങ്കൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നതാണോ? ഈ സിനിമ കടുവക്കുന്ന നേരത്തിൻ്റെ ഷെയർ 40-60 തന്നെയാണ്, മുൻപ് നിലവിലുള്ളത് തന്നെയാണ്, പുതിയ 50-50 അല്ല. 40-60 എന്നുള്ള അനുപാതത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറാവുന്ന ഏത് തിയേറ്ററുകളിലും റിലീസ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് 35 തിയേറ്ററുകളിൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അതിലെനിക്ക് തോന്നുന്നു ഇനി ഫെഡറേഷൻ്റെ തന്നെ ഈ സമരത്തിലുള്ള ഫെഡറേഷൻ്റെ തന്നെ പല തിയേറ്ററുകളും സിനിമ വന്നാൽ ഞങ്ങൾ കളിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞത് അത് വാക്കാൽ മാത്രം പോരാ, റിട്ടേൺ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് തരാൻ പറ്റുള്ളൂ എന്ന് നിർബന്ധം, പ്രത്യേകിച്ച് അവർ സമരത്തിൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 40-60 എന്നുള്ള ആ നിലവിലുള്ള ഷെയറിൽ തന്നെയാണ് ഈ സിനിമകൾ പോകുന്നത്. അതുമാത്രമല്ല, ആദ്യത്തെ പ്രവർത്തന ശേഷി ഇപ്പോൾ വൈകുന്നേരത്തെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ ഇത്തരം സിനിമകൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ജനപങ്കാളിത്തം ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഈ ഒരു 3 ആഴ്ചക്കാലത്തെ പ്രേക്ഷകന് സിനിമ കാണാൻ പറ്റാതിരുന്നതിൻ്റെ ഒരു കാര്യങ്ങളുമൊക്കെ ഈ സിനിമ ഹാളിലേക്ക് ജനങ്ങളെത്തുന്നതിന് പിന്നിൽ ഉണ്ടാവാം. ഈ ഡോക്ടർ ബിജു, ഇപ്പോൾ താങ്കളുടെ സിനിമയുടെ നിർമ്മാതാവ് തന്നെയാണ് മോഹൻലാലിനെ വെച്ച് ക്രിസ്മസിന് ഇറങ്ങേണ്ട മറ്റൊരു സിനിമ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയുടെ നിർമ്മാതാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സിനിമയുടെ കാര്യത്തിൽ ആ നിർമ്മാതാവ് ഇതേ ഒരു ധാരണയിൽ മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണ്? അതിന് ഒരു പ്രശ്നമുണ്ട്, കാരണം അത് ഒരു മോഹൻലാൽ സിനിമയാണ്. ഇപ്പോൾ ഒരേ നിർമ്മാതാവാണ്, സോഫിയ പോളാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ മോഹൻലാൽ പടം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി വലിയൊരു ഒരു ബജറ്റാണ്. ഒരു സ്വാഭാവികമായിട്ടും നമ്മളൊരു സൂപ്പർതാര ബജറ്റിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അവർക്ക് അത് കുറച്ചുകൂടി കൂടുതൽ തിയേറ്ററുകളിൽ ഒരേ സമയം ഒരു ഇനിഷ്യൽ ഈ ഫാൻസ് അസോസിയേഷൻ്റെയൊക്കെ ഇനിഷ്യലൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ മാക്സിമം എണ്ണം കൂടുതലുള്ള തിയേറ്ററുകളിലേക്ക് അത് പ്രദർശിപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ഇനിഷ്യൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്ര വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു സിനിമ തീർച്ചയായിട്ടും ആ തരത്തിൽ പ്രദർശിപ്പിച്ചാൽ മാത്രമേ അതിന് ഇൻവെസ്റ്റ് തിരികെ കിട്ടുകയുള്ളൂ. പക്ഷേ ഈ ചെറിയ പടങ്ങൾക്ക്, അത്ര വലിയ ബജറ്റ് ഇല്ലാത്ത പടങ്ങൾക്കൊക്കെ ഈ ഒരു അവസരത്തിൽ റിലീസ് ചെയ്യാവുന്നതാണ്. ഈ സമരം അങ്ങനെയുള്ള സിനിമകൾ കൂടുതലൊരു അവസരമായി തന്നെ അത് എടുക്കുകയും ഈ സമരത്തെ ഒരു പക്ഷേ കുറച്ചുകൂടി ദുർബലപ്പെടുത്താൻ അത്തരത്തിലുള്ള സിനിമകളുടെ ഒരു റിലീസിന് സാധിക്കുകയും ചെയ്യും. പക്ഷേ മുന്തിരിവള്ളികൾ പോലെയുള്ള ഒരു സിനിമയ്ക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ കിട്ടുമ്പോൾ മാത്രമേ അതിന് റിലീസ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും സാധിക്കുകയുള്ളൂ. ശരി, ശ്രീ ഷാജു അക്കര, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ബിജുവിനെ പോലെയുള്ള സംവിധായകർ ഒരുപക്ഷെ എല്ലാ ക്രിസ്മസ് സീസണുകളിലും ഇത്തരത്തിലൊരു പ്രതിസന്ധി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ് കേട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ
ശ്രീ സജി നന്ദിയാട്ട് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കടുംപിടുത്തത്തിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. ഈ പബ്ലിസിറ്റിയുടെ കാര്യത്തിലുള്ള ഒരു വിട്ടുവീഴ്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കാണിക്കുകയാണെങ്കിൽ തൽക്കാലം ഇതൊരു ഈ പ്രതിസന്ധി ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് പിന്നീട് ചർച്ചകളിലേക്ക് പോകാം, ഭാവിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പോകാൻ നിങ്ങളിൽ ഒരു വിഭാഗം തയ്യാറാണ് എന്നാണ്, അങ്ങനെയുണ്ടോ? ഫെഡറേഷന് ഒരേ ഒരു സ്വരമേ ഉള്ളൂ, അത് ചർച്ചകളിലൂടെ പരിഹരിക്കും. എന്ത് വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, നീക്കുപോക്കുകൾക്ക് തയ്യാറാണ്, അല്ലാതെ ഒരു ചില്ലി കാശ് തരില്ല ഇത് കിട്ട എന്നുള്ള രീതിയിലൊന്നും നമ്മൾ ആരോടും സംസാരിച്ചിട്ടില്ല ഇന്നേ വരെ. എല്ലാ ഇപ്പോൾ ഇന്നലെ തന്നെ ചേംബർ യോഗത്തിൽ ശ്രീ സജി ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിൽ പങ്കെടുത്തു. വരാതിരുന്നത് ഒഴിഞ്ഞു മാറിയത് ആരാണെന്നുള്ളതൊക്കെ ശ്രീ സജിക്ക് അറിയാം, പക്ഷെ നമ്മളാരെയും കുറ്റപ്പെടുത്താനോ കരിവാരി തേക്കാനോ ഒന്നുമില്ല. ചർച്ചകളിലൂടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം, സിനിമകൾ ഇറങ്ങണം, പ്രൊഡ്യൂസർമാർക്കും അതിൻ്റേതായ ഒരു വീതം കിട്ടണം, അവരും കൂടുതൽ നഷ്ടങ്ങളിലേക്ക് പോകാൻ ഇടവരരുത്. ഇതൊക്കെ സിനിമയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. എല്ലാ പ്രൊഡ്യൂസേഴ്സും തകർന്നിടിയ അത് ഒഴിവാക്കണം, അതിനുള്ള പരിഹാരം കണ്ടേ പറ്റൂ. സിനിമ ഉണ്ടെങ്കിലേ തിയേറ്ററുകാർക്കും നിലനിൽപ്പുള്ളൂ, അതല്ലാതെ സിനിമയില്ലാതെ ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രൊഡ്യൂസേഴ്സും ഈ പ്രസ്ഥാനത്തിനുണ്ടാവണം, നിലനിൽക്കണം. എല്ലാ പ്ലേയേഴ്സിനും അവരുടേതായ റോളുകളുണ്ട് ഇതിൽ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രശ്നം വന്നു ഷാജു, ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കുക എന്നുള്ളതല്ലാതെ, നിങ്ങൾ എ ക്ലാസ് തിയേറ്ററുകളുടെ ഉടമകളാണ്, നിങ്ങൾ മൂലമാണ് വലിയ ലാഭം തിയേറ്ററുകൾക്ക് പ്രൊഡ്യൂസർമാർക്ക് കിട്ടുന്നത് എന്നൊരു അഹങ്കാരം, അതിൻ്റെ പുറത്ത് ബാർഗെയിൻ ചെയ്യുക, തമിഴ് സിനിമകൾ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് കാണിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായത്. അപ്പം നിങ്ങളും പറയാതെ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ധാർഷ്ട്യം, അതിനിപ്പോൾ സഹികെട്ട് ഇവർ പ്രതികരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലല്ല, ആദ്യകാലങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നത്, ഇന്ന് 10 തിയേറ്ററുകളിലാണ് തിരുവനന്തപുരം സിറ്റിയിൽ റിലീസ് ചെയ്യുന്നത്. എല്ലാ ടൗണുകളിലും 2-3 തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ 60% അവർക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഒരു ടൗണിൽ ഒരു പ്രിന്റ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുത്തകവൽക്കരണം ഇവിടെ തിയേറ്ററുകളുടെ കാര്യത്തിൽ നടക്കുമല്ലോ, അതിനെ എതിർക്കുന്നവരാണല്ലോ നിങ്ങൾ. ഈ ടിക്കറ്റ് മെഷീൻ വെക്കുന്ന കാര്യത്തിൽ കുത്തകകളെ ഏൽപ്പിക്കരുതെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഈ കാര്യത്തിൽ കുത്തകകളാകാനാണോ നിങ്ങളുടെ പുറപ്പാട്? അതായത് സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കരുത്, സർക്കാരിന്റെ കീഴിലുള്ള ആർക്ക് വേണമെങ്കിലും സെർവർ വെക്കാം. ശരി, ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഇനി 2 മിനിറ്റാണ് ഈ ചർച്ചയിൽ ബാക്കിയുള്ളത്. സുരേഷ് കുമാറിലേക്കാണ് ഞാൻ പോകുന്നത്, ബാക്കിയുള്ള എത്ര പേരിലേക്ക് വരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ശ്രീ ജി സുരേഷ് കുമാർ, ഈ പറയുന്ന ചർച്ചയിൽ നിന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ഒരു വിഭാഗം പ്രൊഡ്യൂസർമാരെങ്കിലും ഇപ്പോൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, അവർ പുറത്തേക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഈ പബ്ലിസിറ്റിയുടെ കാര്യത്തിലുള്ള ആ 4% കാര്യത്തിൽ ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ പ്രതിസന്ധി മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഒരു സമവായം ഉണ്ടാക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കേണ്ടതല്ലേ? നിങ്ങളുടെ സംഭാഷണങ്ങളിലും ഒരു മിതത്വം ഈ ഘട്ടത്തിൽ ആവശ്യമില്ലേ? എന്ത് മിതത്വം? പറയുന്ന അന്യായം പറയുമ്പോഴത്തേക്ക് മിതത്വം പാലിക്കാൻ ഒക്കുമോ? ഒരു മിതത്വം പാലിക്കാൻ ഒക്കില്ല. ഇവരുടെ അടുത്തൊക്കെ മര്യാദയായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ചാൽ നടക്കില്ല. എന്ന് വെച്ചാൽ ഇവരുടെ ഒരു നേതാവുണ്ട്, അയാൾ എന്ത് തോന്നിയവാസം കാണിക്കുന്ന ആളാണ്. ആ നേതാവ് കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത്. അത് അവർക്കും അറിയാം, അവരുടെ മെമ്പർമാർക്കും അറിയാം, അവരുടെ എല്ലാ മെമ്പർമാർക്കും അറിയാം. ഞങ്ങൾ ഈ പ്രശ്നം ലിബർട്ടി ബഷീർ എന്ന് പറയുന്ന വ്യക്തിയാണ് താങ്കൾക്ക് പ്രശ്നമെന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാഗത്തുള്ള പ്രശ്നം എന്നാണ്. ഞാൻ ഇതുവരെയും ഞാൻ എൻ്റെ പ്രൊഡ്യൂസർമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളതേ ഉള്ളൂ. പുള്ളിക്കാരൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ കഴിഞ്ഞ 2 വർഷത്തെ കാര്യം എടുത്ത് നോക്കിയാൽ അറിയാം. 6 സമരങ്ങളാണ് ഇവിടെ നടത്തിയത്. കഴിഞ്ഞ വർഷം നവംബർ 1 മുതൽ 10 വരെ പൂട്ടിയിട്ടു. അപ്പം നിങ്ങളാരും ഒന്നും ചോദിച്ചില്ലല്ലോ, ഒരു പത്രക്കാരെയും കണ്ടില്ല. നഷ്ടപ്പെട്ടത് മുഴുവൻ പ്രൊഡ്യൂസർമാർ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്? എന്ത് കാര്യം? എന്നിട്ട് അവരെന്ത് നേടി? ഓടിക്കൊണ്ടിരുന്ന പടങ്ങളൊക്കെ പിടിച്ചു നിർത്തി. ഇപ്പൊ പറഞ്ഞ് ഞങ്ങൾ 2 പടം പിൻവലിച്ച കാര്യത്തിന് സങ്കടപ്പെട്ട് സാജു ഇരിക്കുന്ന കണ്ടു. ഭയങ്കര സങ്കടം തോന്നി.
ചർച്ചയ്ക്ക് വരുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അവിടെ നിങ്ങൾ ഈ നിലപാട് എടുക്കുകയുള്ളൂ എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ആര്? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അല്ലല്ലല്ല, ഞങ്ങൾ ഇതിപ്പോ സർക്കാർ എന്തെങ്കിലും തീരുമാനം എടുക്കട്ടെ, അപ്പൊ നമുക്ക് അവിടെ എത്താം. അല്ലാതെ ഇവരുമായിട്ട് ചർച്ച നടത്തിയാലും ദിവസവും ഇതേ പറ്റത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകാതെ നിൽക്കുക തന്നെയാണ്. ഷാജു, ഏറ്റവും അവസാനമായി താങ്കൾക്ക് അതിനൊരു മറുപടി കൊടുക്കാൻ സാധിക്കുമോ? ലിബർട്ടി ബഷീറിന്റെ ഈ ഇടപെടലുകളാണ് ഈ പ്രശ്നത്തെ ഇത്രയും കാലമായി ഇങ്ങനെ എത്തിച്ചത് എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹി പറയുന്നത്. ഫെഡറേഷൻ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു പ്രസിഡന്റാണ് ഞങ്ങളുടെ സംഘടന. മുഴുവൻ അദ്ദേഹത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നുണ്ട്. ഒരു ഇലക്ഷൻ പോലും ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞങ്ങൾ നിയമിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ അദ്ദേഹം സംഘടനയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എല്ലാം സംഘടന എല്ലാ മെമ്പർമാരുടെയും അഭിപ്രായത്തിന് അനുസരിച്ച്. സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും മലയാള സിനിമയിൽ വില്ലൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ചർച്ച സംഘടിപ്പിച്ചത്. പക്ഷേ ചില സസ്പെൻസ് ത്രില്ലർ സിനിമകളെ പോലെ തന്നെ വില്ലൻ പുറത്തേക്ക് ഈ രണ്ടാം ഭാഗത്തിൽ കാണാമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോലെയാണ് ഈ ചർച്ചയും അവസാനിപ്പിക്കേണ്ടി വരുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജി സുരേഷ് കുമാർ, ശ്രീ ഷാജു അക്കര, ശ്രീ സജി നന്ദിയാട്ട്, ഡോക്ടർ ബിജു.